Hi, my dear students. Welcome to Mathematics Online Classes. Adutha set of equation aanu parayunnathu. Sin 3x, cos 3x, tan 3x. Endu varu. Okay. Appo equation idana. Sin 3x equal to 3 sin x minus 4 sin cube x. Sin 3x inde equation endana? 3 sin x minus 4 sin cube x. Okay. എങ്ങനെ കിട്ടിയെന്നൊന്ന് പഠിച്ചു വെച്ചിരുന്നാലേ ഇൻ കേസ് ഇക്വേഷൻ മറന്നുപോയാലും നമുക്ക് എന്ത് ചെയ്യാം, ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റില്ലേ. അപ്പൊ എങ്ങനെയാണ് ഇക്വേഷൻ കിട്ടിയതെന്ന് നോക്കാം. സൈൻ 3x ഈക്വൽ ടു സൈൻ 2x പ്ലസ് x. 3xനെ 2x പ്ലസ് x എന്ന് എഴുതി. ഒന്ന് എക്സ്പാൻഡ് ചെയ്തേ, എങ്ങനെയാ സൈൻ 2x കോസ് x പ്ലസ് കോസ് 2x സൈൻ x. ഓക്കെ, ഇനി സൈൻ 2x ന്റെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചേ ഉള്ളൂ. എന്താ 2 സൈൻ x കോസ് x പിന്നെ കോസ് x അല്ലേ, ശരിയല്ലേ. 2 സൈൻ x നെ എങ്ങനെ എഴുതാം, 2 സൈൻ x കോസ് x ഇൻടു പിന്നെ എന്തുണ്ട് കോസ് x പ്ലസ് കോസ് 2x ന്റെ ഇക്വേഷൻ വേണം. കോസ് 2x നമ്മൾ നാല് ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടില്ലേ, അത് ഈ സൈൻ വരുന്നത് മാത്രം എടുക്കുക. സൈൻ മാത്രം വരുന്ന ഇക്വേഷൻ എടുക്കുക. കോസ് 2x ന് സൈൻ മാത്രം വരുന്ന ഇക്വേഷൻ എന്താ, 1 മൈനസ് 2 സൈൻ സ്ക്വയർ x ഇൻടു സൈൻ x ഈക്വൽ ടു 2 സൈൻ x കോസ് x ഇൻടു കോസ് x എന്ത് കിട്ടും, കോസ് സ്ക്വയർ x പ്ലസ് അകത്തേറ്റ് മൾട്ടിപ്ലൈ ചെയ്തോ 1 ഇൻടു സൈൻ x സൈൻ x മൈനസ് 2 സൈൻ സ്ക്വയർ x ഇൻടു സൈൻ x എന്ത് കിട്ടും, സൈൻ ക്യൂബ് x ഈക്വൽ ടു 2 സൈൻ x കോസ് സ്ക്വയർ x. നമ്മളെ ആൻസറിൽ മൊത്തം സൈനാ, ഇവിടെ ഒരു കോസ് കിടക്കുന്നു, മാറ്റണ്ടേ. കോസ് സ്ക്വയർ x ന് പകരം എന്ത് കൊടുക്കാം, 1 മൈനസ് സൈൻ സ്ക്വയർ x പ്ലസ് സൈൻ x മൈനസ് 2 സൈൻ ക്യൂബ് x. 2 സൈൻ x അകത്തേറ്റ് മൾട്ടിപ്ലൈ ചെയ്തോ 2 സൈൻ x മൈനസ് 2 സൈൻ x ഇൻറ്റു സൈൻ സ്ക്വയർ x സൈൻ ക്യൂബ് x പ്ലസ് സൈൻ x മൈനസ് 2 സൈൻ ക്യൂബ് x. ഈ 2 സൈൻ x ഉം സൈൻ x ഉം കൂടെ ആഡ് ചെയ്യാം. എന്ത് കിട്ടും, 2 സൈൻ x ഉം സൈൻ x ഉം കൂടെ ആഡ് ചെയ്താൽ 3 സൈൻ x. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം, മൈനസ് 2 പ്ലസ് 2 4, രണ്ടിൻ്റെ കൂടെ എന്താ സൈൻ ക്യൂബ് x. ഈ ഇക്വേഷനാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ഡെറിവേഷനോടെ ഒന്ന് എഴുതി പഠിച്ചോ. ഓക്കെ, ഡെറിവേഷനോട് എഴുതി പഠിച്ചു കഴിഞ്ഞുള്ള അഡ്വാൻറ്റേജ്, ഇൻ കേസ് എക്സാമിന് നിങ്ങൾ ഇരിക്കുമ്പോൾ ഈ ഒരു ഇക്വേഷൻ മറന്നു പോയെങ്കിൽ, മറന്നു പോവുകയാണെങ്കിൽ അപ്പോഴെന്ത് ചെയ്യുക, ഡിറൈവ് ചെയ്തങ്ങ് എടുക്കുക. നോക്കി വെച്ചുകൊണ്ട് പോരുത്, എഴുതി പഠിച്ചിട്ട് പോകണം. ഓക്കെ, ഇതുപോലെ നമുക്ക് അടുത്ത ഏതിൻ്റെ ചെയ്യാൻ പറ്റും, കോസ് 3x ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഡെറിവേഷൻ പറയുന്നില്ല, ഇക്വേഷൻ മാത്രമേ പറയുന്നുള്ളൂ. സൈൻ 3x പോലെ കോസ് 3x കണ്ടുപിടിച്ചാൽ 4 കോസ് ക്യൂബ് x മൈനസ് 3 കോസ് x. കോസ് 3x ന്റെ ഇക്വേഷൻ എന്താണ്, 4 കോസ് ക്യൂബ് x മൈനസ് 3 കോസ് x. ഇനി ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്, എന്താ ടാൻ 3x. എങ്ങനെയായിരിക്കും ടാൻ 3x ന്റെ വാല്യൂ കണ്ടുപിടിക്കുക, ടാൻ 3x നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുക, ടാൻ 2x പ്ലസ് x എന്നിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്ത് ഇക്വേഷനായി കൊണ്ടുവരണം. ഓക്കെ, എങ്ങനെയാ ഒന്ന് ചെയ്ത് നോക്കാം. ടാൻ 3x എങ്ങനെ എടുക്കാം, ടാൻ 2x പ്ലസ് x സെപ്പറേറ്റ് ചെയ്ത് എഴുതിക്കോ. ടാൻ 2x പ്ലസ് x ഇക്വേഷൻ വെച്ച് എഴുതിയാൽ എങ്ങനെ വരും, ടാൻ 2x പ്ലസ് ടാൻ x ബൈ 1 മൈനസ് ടാൻ 2x ടാൻ x അല്ലേ. ടാൻ x പ്ലസ് വൈയുടെ ഇക്വേഷന് എക്സിൻ്റെ അടുത്ത് 2x ഉം വൈയുടെ അടുത്ത് x ഉം കൊടുത്തു. ഇനി ഈ ടാൻ 2x ന് എന്ത് കൊടുക്കുക, വാല്യൂ കൊടുക്കുക. എന്താ ടാൻ 2x വാല്യൂ, 2 ടാൻ x ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ x അല്ലേ പ്ലസ് ടാൻ x ബൈ 1 പ്ലസ് 2 ടാൻ x ബൈ 2 ടാൻ x ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ x ഇൻടു എന്ത് വരും ടാൻ x. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ, ഇവിടെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും, 2 ടാൻ x പ്ലസ് ടാൻ x ഇൻടു
1 minus tan square x by 1 minus tan square x. Numerator on the rearrange chedu. Whole divided by denominator engane varum? 1 minus tan square x plus. Adayathu idangu cross chedu. 2 tan x into tan x. Endu varum? 2 tan square x divided by. എന്ത് കിട്ടും? വൺ മൈനസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി എന്തൊക്കെ വെട്ടിക്കളയാം? വൺ മൈനസ് ടാൻ സ്ക്വയർ എക്സും വൺ മൈനസ് ടാൻ സ്ക്വയർ എക്സും കട്ട് ചെയ്യാം. ഇവിടെ ബാലൻസ് ഇക്വേഷൻ എന്ത് വരും നോക്കി, ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ടു ടാൻ എക്സ്, ടാൻ എക്സ് അകത്തേറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് ടാൻ എക്സ് മൈനസ് ടാൻ ക്യൂബ് എക്സ് അല്ലെ, ടാൻ എക്സ് ഇൻറ്റു ടാൻ സ്ക്വയർ എക്സ് ടാൻ ക്യൂബ് എക്സ് ബൈ വൺ. ഇവിടെ മൈനസ് അല്ലേ, അപ്പൊ ഇവിടെ മൈനസ് അല്ലേ വരൂ. അപ്പൊ ഇവിടെ എന്താ വരുന്നത്? മൈനസ്. ഓക്കെ, ഇവിടെ ഞാൻ പ്ലസ് ആണ് ഇട്ടേക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് ഇട്ടപ്പോ ഇവിടെ മൈനസ് വരും. എന്ത് വരും? വൺ മൈനസ് ടാൻ സ്ക്വയർ എക്സ് മൈനസ് ടു ടാൻ സ്ക്വയർ എക്സ് വരുമ്പോ 3 ടാൻ സ്ക്വയർ എക്സ്. അപ്പോൾ 2 ടാൻ എക്സും ടാൻ എക്സും കൂടെ ആഡ് ചെയ്താൽ 3 ടാൻ എക്സ് മൈനസ് ടാൻ ക്യൂബ് എക്സ് ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ എക്സ് ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ എന്ത് കിട്ടി? ആൻസർ കിട്ടി. ഇത് നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ ഒന്ന് കൊടുക്കുക. അപ്പോൾ ടാൻ 3x ആൻസർ ആയിട്ട് എന്താ വന്നേക്കുന്നത്? 3 ടാൻ എക്സ് ആയിട്ട് വന്നിരിക്കുന്നത് എന്താണ്? 3 ടാൻ 3x വാല്യൂ എന്താ? 3 ടാൻ എക്സ് മൈനസ് ടാൻ ക്യൂബ് എക്സ് ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ എക്സ്. ഇക്വേഷൻ നല്ല രീതിയിൽ ഒന്ന് കാണാൻ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സൈൻ 3x ഇക്വേഷൻ പഠിച്ചു, കോസ് 3x ഇക്വേഷൻ പഠിച്ചു, ടാൻ 3x ഇക്വേഷൻ പഠിച്ചു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ പാർട്ടിലോട്ട് പോകാം. അതായത് ഇപ്പം നമ്മൾ പഠിച്ചതിലെല്ലാം ഒറ്റ ലെഫ്റ്റ് സൈഡിൽ ഒറ്റ കേസ് വരുന്ന രീതിയിലല്ലേ സൈൻ 3x കോസ് 3x അങ്ങനെയൊക്കെയല്ലേ വന്നത്. ഇനി അടുത്തൊരു സെക്ഷൻ ഓഫ് ഇക്വേഷനിലോട്ട് പോവാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. അത് റിലേറ്റ് ചെയ്ത് മിക്കവാറും എല്ലാ എക്സാംസിനും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ നിന്നാണ് മിക്കവാറും എല്ലാ പ്രോബ്ലവും ട്രിഗണോമെട്രി കേസിൽ വരുന്നത്, ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൽ വരുന്നത് ആ ഒരു സെക്ഷനിൽ നിന്നാണ്. സെക്ഷൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഞാൻ പറയാം. നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന ഇക്വേഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോസ് എക്സ് പ്ലസ് കോസ് വൈ. ഇത്രയും നേരം ഇങ്ങനെ വന്നിട്ടില്ല അല്ലേ. കോസ് എക്സ് പ്ലസ് കോസ് വൈയുടെ ഇക്വേഷൻ നമുക്കൊന്ന് അറിയണം. ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 cos x + y/2 കോസ് എക്സ് മൈനസ് വൈ ബൈ ടു. ഓക്കെ, ഇതുപോലെ ഇതിൽ വരുന്ന അടുത്ത ഇക്വേഷനാണ് കോസ് എക്സ് മൈനസ് കോസ് വൈ. അത് 2 sin x + y/2 sin x - y/2 ഫ്രണ്ടിലൊരു മൈനസ് കൂടെ ഇട്ടേക്കുക. അപ്പൊ കോസ് എക്സ് മൈനസ് കോസ് വൈയുടെ ഇക്വേഷൻ എന്താണ്? -2 sin x + y/2 sin x - y/2. അപ്പൊ കോസ് എക്സ് പ്ലസ് കോസ് വൈ ആയി, കോസ് എക്സ് മൈനസ് കോസ് വൈ. അപ്പൊ അടുത്തെന്താ? sin x + sin y. അടുത്തെന്തായിരിക്കും? sin x - sin y. sin x + sin y, sin x + sin y ഇക്വേഷൻ 2 sin x + y/2 cos x - y/2. sin x - sin y 2 cos x + 2/2 sin x - y/2. ഈ 4 ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻസ് ആണ്. ഇത് ഇതുപോലെ ഓർത്തു വയ്ക്കാം. ഓക്കെ, ഇത് 4 ഇക്വേഷൻ്റെ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഞാൻ പറയുന്നില്ല. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷൻ എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ നിങ്ങൾക്ക് 2, 3, 4 എന്ത് ചെയ്യാൻ പറ്റും? ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടിയത് നമുക്കൊന്ന് നോക്കാം.
cos x plus cos y equal to 2 cos x plus y by 2 cos x minus y by 2. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച രണ്ട് ഇക്വേഷൻ എടുക്കുക, കോസ് എക്സ് പ്ലസ് വൈയും കോസ് എക്സ് മൈനസ് വൈയും. ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് പറഞ്ഞു നോക്കി. കോസ് എക്സ് പ്ലസ് വൈയുടെ ഇക്വേഷൻ എന്താ? കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. കോസ് എക്സ് മൈനസ് വൈയുടെ ഇക്വേഷൻ എന്താ? കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ. ഓക്കെ, കോസ് എക്സ് മൈനസ് വൈയുടെ ഇക്വേഷൻ എന്താണ്? കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ. ഈ രണ്ട് ഇക്വേഷൻ കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കി. ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യുക. ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്താൽ കോസ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് എക്സ് മൈനസ് വൈ. ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്തു. ഇനി റൈറ്റ് സൈഡ് ആഡ് ചെയ്യുക. കോസ് എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് കോസ് വൈ. എന്ത് കിട്ടും? 2 cos x cos y. അടുത്തെന്താ? മൈനസ് സൈൻ എക്സ് വൈ പ്ലസ് സൈൻ എക്സ് വൈ. മൈനസും പ്ലസും കൂടെ ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ ആണ്. ഇപ്പൊ നമുക്ക് പുതിയൊരു ഫോർമുല കിട്ടി. ഇവിടെ x പ്ലസ് വൈക്ക് എ എന്നും x മൈനസ് വൈക്ക് ബി എന്നും കൊടുക്കുക. ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ തീറ്റ ഫൈ അങ്ങനെ രണ്ട് വാല്യൂ ആണ്. ഞാൻ എന്തെന്ന് എടുത്തതേ ഉള്ളൂ, എ ബി. അപ്പോ എക്സ് പ്ലസ് വൈക്ക് എ എന്നും എക്സ് മൈനസ് വൈക്ക് എന്തെന്നും എടുത്തു, ബി എന്നും എടുത്തു. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? സം എ ഡിഫറൻസ് ബി. രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ എയും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ബിയും കിട്ടുകയാണെങ്കിൽ ലാർജ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുന്നേ? എ പ്ലസ് ബി ബൈ ടു എടുക്കുക. രണ്ടും കൂടെ കൂട്ടി പകുതി എടുക്കുമ്പോൾ എക്സ് കിട്ടും. രണ്ടും കൂടെ കുറച്ച് പകുതി എടുത്താൽ എന്ത് കിട്ടും? വൈ കിട്ടും. അപ്പൊ നമുക്ക് കുറച്ച് വാല്യൂസ് കിട്ടി. ഈ കിട്ടിയ വാല്യൂ എടുത്ത് ഈ ഇക്വേഷൻ ഒന്ന് അപ്ലൈ ചെയ്യുക നമ്മുടെ ഫോർമുലയായി. എക്സ് പ്ലസ് വൈയുടെ അടുത്ത് എ, അപ്പൊ എന്തായി? കോസ് എ പ്ലസ് കോസ് എക്സ് മൈനസ് വൈയുടെ അവിടെ ബി. അപ്പൊ കോസ് എ പ്ലസ് കോസ് ബി ഈക്വൽ ടു 2 കോസ് എക്സിന്റെ വാല്യൂ എന്തിന് ഈക്വൽ ആണ്? എ പ്ലസ് ബി ബൈ 2. വീണ്ടും കോസ് വൈയുടെ വാല്യൂ എന്തിന് ഈക്വലാ? എ മൈനസ് ബി ബൈ 2. ഓക്കെ, ഈ ഇക്വേഷനും ഈ ഇക്വേഷനും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. എയുടെ അടുത്ത് എക്സ് വന്നു, ബിയുടെ അടുത്ത് വൈ വന്നു. അങ്ങനെ എ പ്ലസ് ബി ബൈ 2 എന്തായിരിക്കും? എക്സ് പ്ലസ് വൈ ബൈ 2. അതുപോലെ എ മൈനസ് ബി ബൈ 2 എന്തായിരിക്കും? എക്സ് മൈനസ് വൈ ബൈ 2. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് എടുക്കുന്നത്. ഇത് ഇതുപോലെ കാണാതെ പഠിക്കുക. ഒരു കാരണവശാലും ഇക്വേഷൻ മറന്നു പോകരുത്, ആവശ്യമുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? കോസ് എക്സ് മൈനസ് കോസ് വൈ. അത് കിട്ടാൻ ഈ രണ്ട് ഇക്വേഷനോട് എന്ത് ചെയ്താൽ മതി? നമ്മളിവിടെ ആഡ് ചെയ്തു. അടുത്ത കേസിൽ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പം നമുക്ക് ഏത് ഇക്വേഷൻ കിട്ടും? കോസ് എക്സ് മൈനസ് കോസ് വൈ കിട്ടും. ഇനി സൈൻ എക്സ് പ്ലസ് സൈൻ വൈ കിട്ടണോ? എന്തായിരിക്കും എടുക്കുക? സൈൻ എക്സ് പ്ലസ് വൈയും എടുക്കുക, സൈൻ എക്സ് മൈനസ് വൈയും എടുക്കുക. ആഡ് ചെയ്യുമ്പോൾ തേർഡ് ഇക്വേഷൻ കിട്ടും. സബ്ട്രാക്ട് ചെയ്താൽ ഫോർത്ത് ഇക്വേഷൻ കിട്ടും. സ്വന്തമായിട്ട് ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, ഒരു കാരണവശാലും ഈ ഇക്വേഷൻസ് മറന്നു പോവരുത്. അപ്പൊ ഒന്നും കൂടെ ഞാൻ ഇക്വേഷൻ എഴുതാണ്. കോസ് എക്സ് പ്ലസ് കോസ് വൈ എങ്ങനെ കിട്ടിയെന്ന് ക്ലിയർ ആണല്ലോ. ഇതുപോലെ നിങ്ങൾ ഏതൊക്കെ ഇക്വേഷൻ ചെയ്തു നോക്കണം? കോസ് എക്സ് മൈനസ് കോസ് വൈ ഒന്നും കൂടെ എഴുതുകയാണ്, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇപ്പൊ കോസ് എക്സ് മൈനസ് കോസ് വൈ എന്ത് കിട്ടും? മൈനസ് 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. അടുത്തത് സൈൻ എക്സ് പ്ലസ് സൈൻ വൈ. എന്താ സൈൻ എക്സ് പ്ലസ് സൈൻ വൈ? 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2. ഇതാണ് തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളത്. കോസിന്റെ കേസിൽ തിരിയത്തില്ല, ഒന്നെങ്കിൽ രണ്ടും കോസ് അല്ലെങ്കിൽ രണ്ടും സൈൻ. പക്ഷെ ഇവിടെ ആകുമ്പോൾ ഒന്ന് സൈനും ഒന്ന് കോസുമാണ്, അത് കറക്റ്റ് ഓർത്ത് വയ്ക്കുക. അടുത്തത് എന്താണ്? സൈൻ എക്സ് മൈനസ് സൈൻ വൈ എന്ത് കിട്ടും? 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഈ മൂന്ന് ഇക്വേഷനും ഡിറൈവ് ചെയ്തെടുക്കാം. ഓർത്ത് വയ്ക്കാൻ ഇങ്ങനെ ഓർത്താലും മതി. സി പ്ലസ് സി 2cc, സി മൈനസ് 3 മൈനസ് 2ss, എസ് പ്ലസ് എസ് 2sc, എസ് മൈനസ് എസ് 2cs. ഇത് ഓർത്ത് വെച്ചിരുന്നാലും മതി. ഇത് മറന്നു പോയിരിക്കാൻ ഈ ഒരു വാല്യൂ ഓർത്ത് വെച്ചിരുന്നാൽ മതി. സി എന്ന് പറഞ്ഞാൽ കോസ്,
എസ് എന്ന് പറഞ്ഞാൽ സൈൻ. അപ്പോൾ കോസ് പ്ലസ് കോസ്, കോസ് മൈനസ് കോസ്, സൈൻ പ്ലസ് സൈൻ, സൈൻ മൈനസ് സൈൻ. ഓക്കെ, ആദ്യത്തിൻ്റെ ഒരു ആംഗിള്, രണ്ടാമത്തിൻ്റെ ഒരു ആംഗിള്. ഇവിടെ ടു സി സി. അപ്പോൾ ഇവിടെ ആദ്യത്തെ സീറോയുടെ എക്സ് പ്ലസ് വൈ ബൈ ടുവും അടുത്ത സീറോയുടെ എക്സ് മൈനസ് വൈ ബൈ ടുവും. ഈ ഓർഡർ ഇതുപോലെ തെറ്റാതെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇതാകുമ്പോഴത്തേക്ക് ഏത് കഴിഞ്ഞു, ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല കഴിഞ്ഞു. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇത് വെച്ചുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻ പഠിക്കാനുണ്ട്. നാല് ഇക്വേഷൻ പഠിക്കാനുണ്ട്. അത് ഇത് ബേസ് ചെയ്ത് തന്നെ പറയുന്നതാണ്, ഇത് വെച്ച് തന്നെ പറയുന്ന ഒരു ഇക്വേഷനാണ്, സിമ്പിൾ ഇക്വേഷനാണ്. എങ്ങനെയെന്ന് നോക്കിക്കോളാം. നമ്മളെ ഈ ഒന്നാമത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തപ്പോൾ കിട്ടിയ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ടു കോസ് എക്സ് കോസ് വൈ ഈക്വൽ ടു എന്തോ കിട്ടിയിരിക്കുന്നത്, കോസ് എക്സ് പ്ലസ് വൈ ഇൻറ്റു സോറി കോസ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് എക്സ് മൈനസ് വൈ. ഇതിൻ്റെ ഡെറിവേഷൻ ഞാൻ എഴുതിയതാണ്, നിങ്ങളത് കണ്ടതാണ്. ആ ഡെറിവേഷനിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നിട്ടുണ്ട്. അവിടെ തിരിച്ചാണ് വന്നതെന്നേ ഉള്ളൂ. ഇത് എൽ എച്ച് എസിലായിരുന്നു, ഇത് ആർ എച്ച് എസിലായിരുന്നു. തിരിച്ചെഴുതിയപ്പോൾ നമ്മൾ പുതിയൊരു ഇക്വേഷൻ പഠിച്ചു. എന്താണ്, ടു കോസ് എക്സ് കോസ് വൈ ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് എക്സ് മൈനസ് വൈ. ഇനി അടുത്ത ഇക്വേഷൻ, മൈനസ് ടു സൈൻ എക്സ് സൈൻ വൈ ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് വൈ മൈനസ് കോസ് എക്സ് മൈനസ് വൈ. ഓക്കെ, ഇത് രണ്ടുകൂടെ ഒന്ന് കമ്പയർ ചെയ്ത ആൻസർ ആവും. മൈനസ് ടു സൈൻ എക്സ് സൈൻ വൈ. ഇവിടെ എന്താ, കോസ് എക്സ് മൈനസ് കോസ് വൈ അല്ലേ. അപ്പം എങ്ങനെ വരും, കോസ് എക്സ് പ്ലസ് വൈ മൈനസ് കോസ് എക്സ് മൈനസ് വൈ. അടുത്തത് നമുക്ക് ദാ ഈ മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് എഴുതാൻ പറ്റുമോ നോക്കാം. എങ്ങനെയായിരിക്കും, ടു സൈൻ എക്സ് കോസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് സൈൻ വൈ അല്ലേ. അതെങ്ങനെ വരും, സൈൻ എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ എക്സ് മൈനസ് വൈ. ഓക്കെ, ഇനി ഇത് ഇതെങ്ങനെ എടുക്കാം, ടു കോസ് എക്സ് സൈൻ വൈ ഈക്വൽ ടു എന്ത് വരും ഇവിടെ, സൈൻ എക്സ് പ്ലസ് വൈ മൈനസ് സൈൻ എക്സ് മൈനസ് വൈ. അങ്ങനെ എത്ര ഫോർമുലാസ് വരുന്നു, എട്ട് ഫോർമുലാസ് വരുന്നു. ഇതിൽ ആദ്യത്തെ നാലെണ്ണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഓക്കെ, നമ്മളിനി ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ചെയ്യുന്ന പ്രോബ്ലത്തിൽ മോസ്റ്റ് ഓഫ് ദി പ്രോബ്ലംസിനും ഏത് ഇക്വേഷനാണ്, ഈ മൂന്ന് സോറി ഈ നാല് ഇക്വേഷൻസിൽ ഏതെങ്കിലും ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം ഈ നാല് ഇക്വേഷൻസ് പഠിക്കാൻ. ഓക്കെ, ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു കേസ് അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിലെ എല്ലാ ഫോർമുലാസുമായി. ഓക്കെ, നമ്മളപ്പോൾ എല്ലാ ഫോർമുലാസും പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അകത്ത് ഫോർമുല നിങ്ങൾ ടെക്സ്റ്റ് തുറന്ന് നോക്കുമ്പോൾ കുറച്ച് ഇക്വേഷൻസ് ഞാൻ വിട്ടിട്ടുണ്ട്, കുറച്ച് ഫോർമുല വിട്ട് പോയിട്ടുണ്ട്, അതൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അത് ടെക്സ്റ്റിൽ പറയുന്നത് നമ്മളാ പഠിച്ച സൈൻ എക്സ് പ്ലസ് വൈ കോസ് എക്സ് പ്ലസ് വൈ സൈൻ എക്സ് മൈനസ് വൈ കോസ് എക്സ് ആ ഇക്വേഷൻ വെച്ചുകൊണ്ട് ഫൈനൽ ആൻസറിൽ എത്തുന്നൊരു കേസാണ്. ഞാൻ അല്ലാതെ ഒരു മെത്തേഡിൽ പറഞ്ഞുതരാം, അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, മറ്റൊരു മെത്തേഡിൽ ആ ഇക്വേഷൻസ് ഞാനൊന്ന് പറയാം. ഫസ്റ്റ് ഞാൻ എല്ലാ ഇക്വേഷൻസിൻ്റെയും ലെഫ്റ്റ് സൈഡ് ഒന്ന് എഴുതിയിടാം, നോക്കിക്കോളാം. കോസ് പൈ ബൈ ടു മൈനസ് എക്സ് സൈൻ പൈ ബൈ ടു മൈനസ് എക്സ്. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് വേണ്ടത് കോസ് പൈ ബൈ ടു പ്ലസ് എക്സ്, അടുത്തത് സൈൻ പൈ ബൈ ടു പ്ലസ് എക്സ്. ഓക്കെ, ദെൻ കോസ് പൈ മൈനസ് എക്സ് സൈൻ പൈ മൈനസ് എക്സ്. ഓക്കെ, ദെൻ അടുത്തത് ഇവിടെ തന്നെ എഴുതാം, കോസ് പൈ പ്ലസ് എക്സ് സൈൻ പൈ മൈനസ് എക്സ് സോറി പൈ പ്ലസ് എക്സ്. അടുത്തത് കോസ് ടു പൈ മൈനസ് എക്സ് സൈൻ ടു പൈ മൈനസ് എക്സ്. ഇത്രയും ഇക്വേഷൻസ് വാല്യൂ അറിയണം. ഓക്കെ, ആക്ച്വലി നമ്മൾ ഈ ഇക്വേഷൻ എല്ലാം പഠിക്കുന്ന അല്ലെങ്കിൽ ഡിറൈവ് ചെയ്തെടുക്കുന്ന ആൻസർ ഡിറൈവ് ചെയ്തെടുക്കുന്നത് ഇത് എങ്ങനെ എടുക്കണം, കോസ് എക്സ് മൈനസ് വൈ എന്നെടുത്ത് എക്സ്പാൻഡ് ചെയ്യണം, എന്നിട്ട് കോസ് പൈ ബൈ ടുവിനും സൈൻ പൈ ബൈ ടുവിനും വാല്യൂ എടുക്കുക. ഇവിടെ ആണെങ്കിലോ സൈൻ എക്സ് മൈനസ് വൈ, ഇതാണെങ്കിലോ കോസ് എക്സ് പ്ലസ് വൈ,
ഇതാണെങ്കിലോ സൈൻ എക്സ് പ്ലസ് വൈ അപ്പൊ ആ ഇക്വേഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഇതിന്റെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ കാണാതെ പഠിച്ചാലും കൺഫ്യൂഷൻ വരും പ്ലസ് ആണോ മൈനസ് ആണോ അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് വരും അത് വരാതെ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക വളരെ എളുപ്പമാണ് പൈ ബൈ ടു വരുന്ന കേസസിൽ ഓക്കെ പൈ ബൈ ടൂസ് വരുന്ന കേസിൽ നമ്മൾ ഇവിടെ ഏത് ഫംഗ്ഷനാണോ വന്നിരിക്കുന്നത് അതിൻ്റെ കോ ഫംഗ്ഷൻസ് എടുക്കുക ഓക്കെ പൈ ബൈ ടു വരുന്ന കേസസിൽ എന്ത് ചെയ്യുക ഇവിടെ ഏത് ഫംഗ്ഷൻ ആണോ വരുന്നത് അതിൻ്റെ കോ ഫംഗ്ഷൻ എടുക്കുക സൈൻ്റെ കോ ഫംഗ്ഷൻ കോസ് കോസിൻ്റെ കോ ഫംഗ്ഷൻ സൈൻ അപ്പോൾ കോസ് ആണെങ്കിൽ പൈ ബൈ ടു ആകുമ്പോൾ സൈൻ ആക്കുക സൈൻ ആണെങ്കിൽ എന്താക്കുക കോസ് ആക്കുക ഇനി പൈ ആണ് വരുന്നതെങ്കിൽ ഓക്കെ പൈ ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക അതേ ഫംഗ്ഷൻ അതുപോലെ കീപ്പ് ചെയ്യുക പൈയുടെ കേസസ് ആണ് വരുന്നതെങ്കിൽ ഓക്കെ അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വയ്ക്കുക പൈ ബൈ ടുവിന്റെ കേസസ് വരികയാണെങ്കിൽ മീൻസ് പൈ ബൈ ടു വരാം ത്രീ പൈ ബൈ ടു വരാം ഫൈവ് പൈ ബൈ ടു ഇങ്ങനെയുള്ള വാല്യൂസ് ആണ് വരുന്നതെങ്കിൽ ഈ വാല്യൂവിന്റെ പ്രത്യേകത എന്താ പൈ ബൈ ടുവിന്റെ ഓഡ് മൾട്ടിപ്പിൾ പൈ ബൈ ടുവിന്റെ ഓഡ് മൾട്ടിപ്പിൾ ആണ് വരുന്നതെങ്കിൽ ഇവിടെ ഏത് ഫംഗ്ഷൻ ആണോ വരുന്നത് അതിൻ്റെ കോ ഫംഗ്ഷൻ എടുക്കുക ഇനി പൈ ടു പൈ ത്രീ പൈ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇവിടെ ഏത് ഫംഗ്ഷൻ ആണോ വരുന്നത് ആ ഫംഗ്ഷൻ അതുപോലെ കീപ്പ് ചെയ്യുക ഇത് മറന്നുപോകൂ പൈ ബൈ ടുവിൻ്റെ ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്തെടുക്കുക കോ ഫംഗ്ഷൻ എടുക്കുക പൈയുടെ മൾട്ടിപ്പിൾ ആണ് വരുന്നതെങ്കിൽ സെയിം ഫംഗ്ഷൻ എടുക്കുക മറന്നു പോകരുത് ഓക്കെ അപ്പോ ആദ്യത്തെ നാലിലും പൈ ബൈ ടു അടക്കുന്നേ അപ്പൊ കോ ഫംഗ്ഷൻ എടുക്കണം കോസിന്റെ കോ ഫംഗ്ഷൻ എന്താ സൈൻ പിന്നെ സൈൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ എക്സ് കിട്ടാ മതി അതുപോലെ അടുത്ത സൈൻ്റെ കോ ഫംഗ്ഷൻ കോസ് എക്സ് അടുത്ത ഇവിടെ കോ കോസ് അല്ലേ അപ്പൊ എന്ത് വരും സൈൻ എക്സ് അടുത്തത് സൈൻ പൈ ബൈ ടു എന്ത് വരും കോസ് എക്സ് ഓക്കെ ഇനി ഇങ്ങോട്ട് വരുമ്പോഴോ അപ്പോൾ ഇവിടുത്തെ കേസസ് നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം പൈ അല്ലേ വന്നേക്കുന്നേ പൈ ടു പൈ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത് ഇവിടെ ഏത് ഫംഗ്ഷൻ ആണോ അത് അതുപോലെ എടുക്കുക അപ്പം കോസ് എക്സ് അടുത്ത എന്തെടുക്കാം സൈൻ എക്സ് അടുത്തത് കോസ് എക്സ് എഗെയിൻ സൈൻ എക്സ് ദെൻ കോസ് എക്സ് അടുത്തത് സൈൻ എക്സ് ഓക്കെ ഇതാദ്യമേ അങ്ങ് ഫിക്സ് ചെയ്യുക അപ്പം എങ്ങനെയാണ് പൈ ബൈ ടു അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾ വരികയാണെങ്കിൽ പൈ ബൈ ടുവോ അതിൻ്റെ മൾട്ടിപ്പിളോ ആണ് ആദ്യം വന്നിരിക്കുന്ന ആംഗിൾ എങ്കിൽ കോ ഫംഗ്ഷൻ എടുക്കുക പൈയുടെ മൾട്ടിപ്പിൾ ആണ് ആദ്യം വരുന്നതെങ്കിൽ സെയിം ഫംഗ്ഷൻ എടുക്കുക തീർന്നില്ല കേട്ടോ സൈനും കൂടെ നോക്കണം പൈ ബൈ ടു മൈനസ് എക്സ് നയൻറ്റി മൈനസ് എക്സ് തൊണ്ണൂറിൽ നിന്ന് എക്സ് കുറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഏത് ക്വാഡ്രന്റാ ഫസ്റ്റ് ക്വാഡ്രന്റാ അതും കൂടെ നോക്കിയാൽ മതി നയൻറ്റി മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റാ സൈനും കോസും എന്താണ് അതായത് ഈ കോസും പോസിറ്റീവാണ് സൈനും പോസിറ്റീവാണ് ഇനി പൈ ബൈ ടു പ്ലസ് എക്സ് പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ നയൻറ്റി നയൻറ്റിയുടെ കൂടെ എക്സ് എന്ന് പറയുന്ന ഒരു ആംഗിൾ ആഡ് ചെയ്യുന്നു അപ്പം അത് ഏത് ക്വാഡ്രന്റാവും പൈ ബൈ ടു പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റാണ് സെക്കൻഡ് ക്വാഡ്രന്റ് ആകുമ്പോൾ കോസ് നെഗറ്റീവും സൈൻ പോസിറ്റീവും ആണ് പഠിച്ചിട്ടുണ്ട് കോസ് നെഗറ്റീവാണ് സൈൻ പോസിറ്റീവാണ് ഇവിടെ നോക്കാവുള്ളൂ കോസ് നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് സൈൻ കൊടുക്കുക സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ എന്ത് തന്നെ വരും പോസിറ്റീവ് അപ്പോൾ ഇവിടെയും പ്ലസ് ഇവിടെയും പ്ലസ് ഇനി അടുത്ത് നോക്കി പൈ മൈനസ് എക്സ് പൈ എന്ന് പറഞ്ഞാൽ എത്രയാ നൂറ്റി എൺപത് നൂറ്റി എൺപതിൽ നിന്ന് എക്സ് കുറയ്ക്കുന്നു ഏത് ക്വാഡ്രന്റ് വരും നൂറ്റി എൺപതിനേക്കാൾ കുറവെന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റാണ് സെക്കൻഡ് ക്വാഡ്രന്റ് ആകുമ്പോൾ കോസ് നെഗറ്റീവ് സൈൻ പോസിറ്റീവ് സോ ഇവിടെ മൈനസ് ഇവിടെ പ്ലസ് അടുത്തെന്താ കോസ് പൈ പ്ലസ് എക്സ് പൈ എന്ന് പറയുമ്പോൾ വൺ എയ്റ്റി അതിൻ്റെ കൂടെ എക്സ് ആഡ് ചെയ്തു എന്ത് വരും വൺ എയ്റ്റി വരെ സെക്കൻഡ് അതിൻ്റെ കൂടെ എക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇത് തേർഡ് ക്വാഡ്രന്റ് അല്ലേ കോസ് ഈ കോസും ഈ സൈനും തേർഡ് ക്വാഡ്രന്റിലാണ് തേർഡ് ക്വാഡ്രന്റ് കോസും നെഗറ്റീവാണ് സൈനും നെഗറ്റീവാണ് സോ മൈനസ് മൈനസ് ഇനി ഇതെന്ത് വരും ടു പൈ മൈനസ് എക്സ് ടു പൈ എന്ന് പറയുമ്പോൾ മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപതിൽ നിന്ന് എക്സ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രന്റാടാ ഫോർത്ത് ക്വാഡ്രന്റ് ടു പൈ മൈനസ് എക്സ് എന്ന് കണ്ടാൽ അത് ഏത് ക്വാഡ്രന്റാണ് ഫോർത്ത് ക്വാഡ്രന്റാണ് ഫോർത്ത് ക്വാഡ്രന്റിൽ ഓരോ വാല്യൂസും എന്ത് വരും ഏതാണ് പോസിറ്റീവ് കോസ് പോസിറ്റീവ് സൈൻ നെഗറ്റീവ് സോ ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് അപ്പൊ ഈ മോഡല് ഒരു കാര്യം തന്നിട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി നമ്മൾ
ഓരോ ക്വാഡ്രന്റ് നോക്കുക സൈൻ സൈൻ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഓരോ ക്വാഡ്രന്റ് നോക്കുക ദെൻ അടുത്ത എന്താണ് കോ ഫംഗ്ഷൻ എടുക്കണോ വേണ്ടേ എന്നുള്ള സെറ്റ് ചെയ്യുക അത് എങ്ങനെയാ പൈ ബൈ 2 ന്റെ മൾട്ടിപ്പിൾ ആണ് ആദ്യം വന്നിരിക്കുന്നതെങ്കിൽ കോ ഫംഗ്ഷൻ എടുക്കുക അപ്പോൾ അവിടെ പൈ ബൈ 2 ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോഴേ 2 ഇപ്പൊ 2 പൈ ബൈ 2 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ 2 ന്റെയും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഏതേ വരൂ പയ്യേ വരൂ അല്ല 2 പൈ ബൈ 2 വരുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത് കോ ഫംഗ്ഷൻ എടുക്കരുത് അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത കേസസ് അതായത് ന്യൂമറേറ്ററിൽ ഓഡ് നമ്പർ ഡിനോമിനേറ്റർ എന്തും വരണം 2 വരുന്ന കേസസിൽ എന്തെടുത്ത് പോവാ കോ ഫംഗ്ഷൻസ് എടുത്ത് പോവാ ഇപ്പൊ ന്യൂമറേറ്റർ ഈവൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അത് മൈൻഡിൽ സെറ്റിൽഡ് ആയിരിക്കണം അപ്പം ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2 ആണെങ്കിൽ കോ ഫംഗ്ഷൻ എടുക്കുക ഈവൻ മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2 ആണെങ്കിൽ സെയിം ഫംഗ്ഷൻ എടുക്കുക ഓക്കെ നമുക്ക് രണ്ട് മൂന്ന് വാല്യൂസും കൂടെ ഓടിച്ചങ്ങ് നോക്കാം ഇത് ഇത്രയും ക്ലിയർ ആണല്ലോ ഇത് ഇതുപോലെ ഒന്ന് എഴുതി പഠിക്കുക ഓക്കെ നോക്കിക്കോണേ കോസ് 3 പൈ ബൈ 2 മൈനസ് എക്സ് എന്ത് വരും എന്ന് പറയണം കോസ് 3 പൈ ബൈ 2 മൈനസ് എക്സ് ഓക്കെ ആദ്യം 3 പൈ ബൈ 2 ഓഡ് മൾട്ടിപ്പിൾ ആണോ ഈവൻ മൾട്ടിപ്പിൾ ആണോ 3 ഓഡ് നമ്പർ അല്ലേ അപ്പൊ ഇവിടെ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2 വന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ കോസ് അല്ലേ അപ്പൊ ഇവിടെ എന്ത് എഴുതുക സൈൻ ഓക്കെ എന്നിട്ട് എന്ത് മാത്രം എഴുതുക ആംഗിൾ എക്സ് ഇനി ഇത് ഏത് ക്വാഡ്രന്റാ 3 പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ 270 270നേക്കാൾ കുറവ് 270ൽ കുറവെന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രന്റ് ആയിരിക്കും 180 മുതൽ 270 വരെ തേർഡ് ക്വാഡ്രന്റ് അപ്പൊ ഇത് 270ൽ കുറവല്ലേ അപ്പൊ ഏത് ക്വാഡ്രന്റ് വരും തേർഡ് ക്വാഡ്രന്റ് വരും തേർഡ് ക്വാഡ്രന്റിൽ കോസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നെഗറ്റീവ് സോ നമ്മുടെ ആൻസർ എന്ത് വരും മൈനസ് സൈൻ എക്സ് ക്ലിയർ ആണോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ സൈൻ 3 പൈ ബൈ 2 പ്ലസ് എക്സ് എങ്ങനെ കണ്ടുപിടിക്കും 3 പൈ ബൈ 2 ഓഡ് മൾട്ടിപ്പിൾ ആണോ ഈവൻ മൾട്ടിപ്പിൾ ആണോ ഓഡ് ഓഡ് മൾട്ടിപ്പിൾ ആകുമ്പോൾ ഇവിടെ സൈൻ ആയതുകൊണ്ട് അതിന്റെ കോ ഫംഗ്ഷൻ എടുത്തു കോസ് പിന്നെ ആംഗിൾ എന്ത് കൊടുത്തു എക്സ് ഇനി ഇത് ഏത് ക്വാഡ്രന്റാ 3 പൈ ബൈ 2 270 270ന്റെ കൂടെ എക്സ് കൂട്ടുന്നു ഇപ്പൊ 270ന്റെ കൂടെ എക്സ് കൂട്ടുക എന്ന് പറഞ്ഞാൽ അത് ഏത് ക്വാഡ്രന്റിൽ പോവും ഫോർത്ത് ക്വാഡ്രന്റിൽ പോവും അങ്ങനെ ഫോർത്ത് ക്വാഡ്രന്റ് ആകുമ്പോൾ സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നെഗറ്റീവ് സോ നമ്മുടെ ആൻസർ എന്ത് വരും മൈനസ് കോസ് എക്സ് മനസ്സിലായോ ഒറ്റയടിക്ക് നമുക്ക് ഓരോ ക്വസ്റ്റ്യനിൽ ഇത് ചെയ്യാൻ പറ്റും ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം വരുന്നുണ്ട് ഓക്കെ ക്ലിയർ ആണല്ലോ ഒരെണ്ണോടെ പറയാം ലാസ്റ്റ് ഈ കേസിൽ ഒരെണ്ണോടെ പറയാം സൈൻ 3 പൈ ബൈ 2 മൈനസ് എക്സ് പറഞ്ഞു നോക്കി സൈൻ 3 പൈ ബൈ 2 മൈനസ് എക്സ് എന്ത് വരും 3 പൈ ബൈ 2 ഓഡ് മൾട്ടിപ്പിൾ സൈൻ ആയതുകൊണ്ട് കോസ് എക്സ് ഏത് ക്വാഡ്രന്റ് 3 പൈ ബൈ 2 എന്ന് പറയുമ്പോൾ 270 അതിൽ നിന്ന് എക്സ് കുറയ്ക്കുക 270നേക്കാൾ കുറവ് അപ്പം തേർഡ് ക്വാഡ്രന്റ് തേർഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നെഗറ്റീവ് അപ്പോൾ പെട്ടെന്ന് ആൻസർ കിട്ടി മൈനസ് കോസ് എക്സ് ഓക്കെ ക്ലിയർ ആണോ ഈ മോഡലിൽ ഇത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി ഈ വാല്യൂസ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഓർത്ത് വെച്ചിരുന്നാൽ മതി അപ്പൊ ഇതെല്ലാം കൂടെ കാണാൻ പഠിച്ച് എന്ത് ചെയ്യണ്ട കൺഫ്യൂസിങ് ആവണ്ട ക്ലിയർ ആണോ ഈ രണ്ട് രീതി നോക്കിയാൽ മതി കോ ഫംഗ്ഷൻ എടുക്കണോ വേണ്ടേ പിന്നെ ഏത് ക്വാഡ്രന്റ് ആണ് അതനുസരിച്ച് പ്ലസ് വേണോ മൈനസ് വേണോ ക്ലിയർ ആണല്ലോ ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ പഠിക്കാനുള്ള എല്ലാ ഫോർമുലാസും കംപ്ലീറ്റ് ആയി ഓക്കെ ഇനി ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത് ഒരു പ്രോബ്ലം നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും ബാലൻസ് നമ്മൾ എന്ത് ചെയ്യും അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും ഓക്കെ ക്വസ്റ്റ്യൻ ഇതാണ് എക്സാമ്പിൾ 10 ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 10 ആണ് ഞാൻ പറയാൻ പോകുന്നത് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് 3 സൈൻ പൈ ബൈ 6 സീക്ക് പൈ ബൈ 3 മൈനസ് 4 സൈൻ 5 പൈ ബൈ 6 കോട്ട് പൈ ബൈ 4 ഈക്വൽ ടു 1 LHS ഈക്വൽ ടു RHS എന്ന് പറയണം LHSൽ കുറേ വാല്യൂസ് ആണ് തന്നിരിക്കുന്നത് ആ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് 1 കിട്ടുമെന്ന് പ്രൂവ് ചെയ്യാം അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം ഓരോ വാല്യൂസ് അങ്ങ് എഴുതാം ഫസ്റ്റ് എന്താ സൈൻ പൈ ബൈ 6 പൈ ബൈ 6 എന്ന് പറയുമ്പോൾ 30 സൈൻ 30യുടെ വാല്യൂ എന്താ 1 ബൈ 2 അടുത്ത സീക്ക് പൈ ബൈ 3
കോസ് പൈ ബൈ ത്രീ എന്താ കോസ് 60 വൺ ബൈ ടു അപ്പൊ സീക്ക് 60 എന്തായിരിക്കും 2 ആയിരിക്കും ഇതൊക്കെ നമുക്ക് ഒറ്റയടിക്ക് എഴുതാൻ പറ്റും അടുത്തത് കോട്ട് പൈ ബൈ ഫോർ കോട്ട് 45 ടാൻ 1 ആകുമ്പോൾ കോട്ട് എത്ര തന്നെ വരും 1 ഇനി ഒരു വാല്യൂ കൂടെ കിടപ്പുണ്ട് എന്താ സൈൻ 5 പൈ ബൈ 6 ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് വേറെ ഒന്നുമില്ല ഈ ആംഗിൾ എത്രയാ ഡിഗ്രിയിലൊന്ന് പറഞ്ഞു നോക്കിയേ 5 π/6 ഇവിടെ പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ 30 30 × 5 150 അപ്പൊ ഇത് സൈൻ 150 ചോദിച്ചേക്കുന്നത് നമുക്ക് 90 വരെയുള്ള കേസ് അറിയത്തുള്ളൂ 30, 45, 60 അറിയത്തുള്ളൂ 150 അറിയാവൂ ഇല്ല ആ ഒരു കേസിൽ നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും വേറൊന്നുമില്ല സൈൻ ഈ വന്നിരിക്കുന്ന ആംഗിൾ ഉണ്ടോ അത് പൈയിൽ നിന്ന് മൈനസ് ചെയ്യും അപ്പൊ മോർ ദാൻ 90 ഉള്ള ആംഗിൾ ആണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുക പൈയിൽ നിന്ന് മൈനസ് ചെയ്യുക അപ്പൊ പൈ മൈനസ് എന്തെന്ന് എഴുതുന്നു 5 π/6 ഓക്കെ അപ്പൊ ഇവിടെ 5 π/6 എന്ന് പറയുന്ന സെക്കൻഡ് ക്വാഡ്രന്റ് ആണ് അപ്പൊ എനിക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുന്നു ആംഗിളിനെ പൈ മൈനസ് എന്ന് എഴുതി ഈക്വൽ ടു സൈൻ മൈനസ് ചെയ്ത് പറഞ്ഞേ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 6 π − 5 π 6 അപ്പൊ സൈൻ 5 π/6 എന്ന് തന്നെ വരത്തില്ലേ സൈൻ 5 π/6 വാല്യൂ എന്താ 1 π/2 അപ്പൊ ഇവിടെ മാത്രം ഞാൻ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആണ് ചെയ്തത് സെക്കൻഡ് ക്വാഡ്രന്റിൽ ആയതുകൊണ്ട് നമുക്ക് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ആംഗിൾ എങ്ങനെ എഴുതി പൈ മൈനസ് എന്നുള്ള രീതിയിൽ എഴുതി ഓക്കെ അതൊന്ന് ഓർത്ത് വെച്ചേക്ക് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ആംഗിൾ നിൽക്കുന്നതെങ്കിൽ അതിനെങ്ങനെ മാറ്റി എഴുതുക പൈ മൈനസ് ആംഗിൾ അപ്പൊ നമുക്ക് അത് ഏത് ക്വാഡ്രന്റിലാവും ഫസ്റ്റ് ക്വാഡ്രന്റിലെ വാല്യൂ ആയിക്കോളും അപ്പൊ നമുക്ക് അതിന്റെ വാല്യൂ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം 1 π/2 ഇനി കിട്ടിയ വാല്യൂസ് എല്ലാം LHS ൽ ഒന്ന് അപ്ലൈ ചെയ്തേ LHS = 3 × sin π/6 1 π/2 × sec π/6 2 − 4 × sin 5 π/6 എന്ത് കിട്ടി 1 π/2 × cot π/4 1 ദാ ഈ 2 ഈ 2 കൂടെ കട്ട് ചെയ്തു 3 × 1 3 മൈനസ് ഈ 2 ഈ 4 കൂടെ കട്ട് ചെയ്തു 2 × 1 2 2 × 1 2 3 − 1 sorry 3 − 2 1 അപ്പൊ LHS ൽ വാല്യൂ കൊടുത്ത് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് 1 എന്ന് കിട്ടിയില്ലേ അതെന്തിന് ഈക്വലായി RHSന് ഈക്വലായി അപ്പൊ LHS = എന്തെന്ന് വന്നു RHS എന്ന് വന്നു അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഫോർമുലാസ് പഠിച്ചു ഡൊമൈനും റേഞ്ചും എന്താണെന്ന് പഠിച്ചു സ്റ്റാൻഡേർഡ് വാല്യൂസ് കുറച്ച് വാല്യൂസും പഠിച്ചു ഓക്കെ ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്തിട്ടുള്ളൂ ഇനി കുറേ ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഓക്കെ താങ്ക് യു